നമ്മുടെ കോൺഗ്രസ് നേതാവ് ബിന്ദുകൃഷ്ണയെ ട്രോളന്മാർക്ക് വലിയ ഇഷ്ടമാണ്. ട്രോളുകൾക്ക് ഇങ്ങനെ പഞ്ഞമായിരിക്കുന്ന സമയത്താവും നമ്മുടെ ബിന്ദു ചേച്ചി എന്തെങ്കിലും ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ആയിട്ട് വരുന്നത്. നേരിട്ട് വന്ന് പലതും പറയാൻ ധൈര്യമില്ലാത്തതുകൊണ്ട് ഇതുപോലെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് കളിക്കുന്നതാണ് പതിവ്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മഹിളാ കോൺഗ്രസ്സുകാരെന്ന് പറയുന്ന ഒരു കൂട്ടം വനിതകൾ കോർപ്പറേഷന് മുൻപിൽ വലിയ പ്രതിഷേധമാണ് നടത്തിയത്. അവരുടെ പെർഫോമൻസ് അവിടെ പോയി കണ്ടവർ ഒരിക്കലും പറയില്ല ഇത് 500 രൂപയ്ക്കും ഒരു ബിരിയാണിക്ക് വേണ്ടി മഹിളാ കോൺഗ്രസ്സുകാരാണെന്ന് പറഞ്ഞ് വേഷം കെട്ടി വന്നവരാണെന്ന്. വളരെ സമാധാനത്തോട് തുടങ്ങിയ പ്രതിഷേധമായിരുന്നു. പക്ഷെ പിന്നീട് ഒരു കൂട്ടർ എവിടെ നിന്നോ കയറി വരികയും പോലീസിനെ പോലും മുഖത്ത് നോക്കി അറപ്പുളവാക്കുന്ന രീതിയിൽ തെറി അഭിഷേകം നടത്തുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. അതിൽ കുറച്ചു പേരുടെ ഫോട്ടോയും സഹിതം നമ്മുടെ ബിന്ദു ചേച്ചി ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ അഴിമതിക്കാരിയായ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമരം ചെയ്ത മഹിളാ കോൺഗ്രസ്, തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ലക്ഷ്മി അനിൽകുമാർ, മഹിളാ കോൺഗ്രസ് ഭാരവാഹികളായ ഓമന, ബീനാജിത്ത്, ലീന സുപ്രിയ, സുനിത, ഗായത്രി, ഷെമി, മഞ്ജു, ദീപ, അനിൽ എന്നിവർ ജയിലിലേക്ക്. പ്രിയപ്പെട്ടവർക്ക് അഭിവാദ്യങ്ങൾ. CPMന് ദാസ്യവേല ചെയ്യുന്ന പോലീസ് ഒന്നും ഓർത്തോളൂ, ഈ അറസ്റ്റ് കൊണ്ടൊന്നും ഞങ്ങളുടെ പോരാട്ട വീര്യം കെടുത്താമെന്ന് കരുതണ്ട. സമരം കൂടുതൽ ശക്തമാക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടാണ് പോസ്റ്റ്. ഈ പോസ്റ്റ് ഇട്ട ബിന്ദു ചേച്ചിക്ക് പരസ്യമായി പറയാൻ സാധിക്കുമോ അവിടെ സമരം നടത്തിയത് മുഴുവൻ മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ തന്നെയാണെന്ന്? നിങ്ങൾ കൂലിക്ക് ആളെ ഇറക്കി നടത്തിയതല്ലെന്നും? സമൂഹ മാധ്യമങ്ങളിൽ വന്ന് വീമ്പിളക്കാൻ ആരെ കൊണ്ടും പറ്റും? പക്ഷെ ഇതുപോലെ പോലീസിന് തെറി വിളിക്കാനും ചവിട്ടാനും കുത്താനും കാശ് കൊടുത്ത് സമരത്തിന് ആളെ ഇറക്കാൻ കോൺഗ്രസിനെ കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. ഇതിൽ കുറേയേറെ സ്ത്രീകൾ BJPയുടെ റാലിയിലും സ്ഥിരമായി കാണാറുണ്ട്. കൂലി തൊഴിലാളികളാണ്, ആർക്ക് വേണമെങ്കിലും വിളിക്കാം, അവർക്ക് കൂലി കൊടുത്താൽ മതി. ഈ കോൺഗ്രസിന്റെ ഒരു ഗതികേടൊന്ന് നോക്കണേ, ഒന്ന് പ്രതിഷേധിക്കാൻ പോലും സ്ത്രീകളെ ഇറക്കേണ്ടി വന്നു. ഈ പറയുന്ന ചേച്ചിമാരൊക്കെ രാജ്ഭവൻ മാർച്ച് കണ്ടില്ലേ? അതാണ് അതാണ് പെൺശക്തി. അല്ലാതെ 500 രൂപയും ബിരിയാണിയും വാങ്ങിക്കൊടുത്തല്ല ആളെ കൂട്ടൽ. പണ്ട് പല സർക്കാർ സ്ഥാപനങ്ങളിലും തൊഴിൽ നൽകാമെന്ന് പറഞ്ഞ് ലക്ഷങ്ങൾ പണം വാങ്ങി തിരികെ കയറ്റിയത് ഇപ്പോൾ നടത്താനാകാത്തതിലെ പ്രയാസമാണ് കോൺഗ്രസ് ഇങ്ങനെ തെരുവിൽ ഇപ്പോൾ കാണിക്കുന്നത്. എന്തായാലും ഇന്നലെ കോർപ്പറേഷൻ നടത്തിയ മാർച്ചിൽ മഹിളാ കോൺഗ്രസ് എന്ന് പറയുന്നവരുടെ മോങ്ങലെല്ലാം വേറെ ലെവലായിരുന്നു. വളരെ പരിതാപകരമാണ് കേരളത്തിൽ കോൺഗ്രസിൻ്റെയും BJP പാർട്ടികളുടെയും അവസ്ഥ.